ഇതിന്റെ അവസാനം ഗോൾഡ് കോയിന്റെ ഒരു ഓഫറും വരുന്നുണ്ട്, നിങ്ങൾ കാത്തിരിക്കുക. ഗോൾഡ് കോയിൻ പ്ലസ് സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ്. അതെ, അപ്പൊ രണ്ട് ഗോൾഡ് കോയിൻ 30,000 എബോ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട്. എടുക്കുന്ന എല്ലാവർക്കും സോഫ ഒക്കെയാണ്. എത്ര തൊട്ട് സ്റ്റാർട്ടിംഗ്? നമ്മൾ വീട് ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും അധികം നമ്മൾ ശ്രദ്ധിച്ച് വാങ്ങിക്കുന്ന ഒന്നാണ് ഫർണിച്ചർ. ഫർണിച്ചർ വീഡിയോസ് വളരെ ചുരുക്കമേ ചെയ്തിട്ടുള്ളൂ. അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു എക്സോട്ടിക് ഫർണിച്ചർ. പാലക്കാട് ചെയ്തതിന് ശേഷം എന്നോട് പലരും ആവശ്യപ്പെട്ടിരുന്നു കൊല്ലം തിരുവനന്തപുരം ഭാഗത്തേക്കുള്ള ഫർണിച്ചർ ഷോറൂംസ് കാണിക്കണമെന്ന്. ഇന്നും കാണിക്കാൻ പോകുന്ന എക്സോട്ടിക് ഫർണിച്ചറിൻ്റെ ഷോറൂം തന്നെയാണ്, അത് കരുനാഗപ്പള്ളിയിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ അടിപൊളി ഫർണിച്ചറുകൾ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചുതരാം. കൂടാതെ തമ്മിൽ കണ്ട പോലെ കിടൽ ഓഫേഴ്സ് ഗോൾഡ് കോയിൻ വരെ നമുക്ക് ഈ കൂട്ടത്തിൽ കൊടുക്കുന്നുണ്ട്. ഞാൻ അജയ് ശങ്കർ, ഹോം ആൻഡ് കമേഴ്ഷ്യൽ ഇന്ത്യയുടെ കൺസൾട്ടൻറ്റ്. ഡോക്ടർ ഇന്ത്യ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എൻ്റെ ഒപ്പം ഉള്ളത് ഉൻസ് ആണ്. ഉൻസ് ഈ എക്സോട്ടിക് ഫർണിച്ചറിൻ്റെ എന്താണ്? മാനേജറാണ്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹമാണ് നമ്മളോടൊപ്പം ഇന്ന് നമ്മുടെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. എപ്പോഴേ ഞാൻ ഒരിക്കലും നമ്മുടെ എക്സോട്ടിക് ഫർണിച്ചറിൻ്റെ ഒരു ഷോറൂം പാലക്കാട് കാണിച്ചിരുന്നു. നിങ്ങളുടെ തന്നെ മറ്റൊരു ഷോറൂം ഇവിടെ കാണിക്കാൻ സാധിച്ചു, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എപ്പോഴും നല്ല ഫർണിച്ചർ, പ്രത്യേകിച്ച് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കസ്റ്റമൈസേഷൻ ആണ്. എനിക്ക് തോന്നുന്നു 90% തന്നെ ഏറ്റവും കൂടുതൽ. കാരണം കസ്റ്റമൈസ് അവരെ ഇവിടെ വെച്ചിരിക്കുന്ന ജസ്റ്റ് ഒരു നമുക്ക് ഒരു ഒരു ഷോ പീസ് മാത്രമാണ്. അത് ഏറ്റവും കൂടുതൽ വരുന്നത് കസ്റ്റമൈസേഷൻ ആണ്. കൂടുതൽ വരുന്ന കളർ ചേഞ്ച്, കാരണം കസ്റ്റമൈസിന് ഇഷ്ടപ്രകാരം അവർക്ക് ഇഷ്ടപ്പെട്ട മോഡലിൽ കസ്റ്റമൈസേഷൻ ചെയ്യാൻ പറ്റും. ക്ലോത്ത് ചേഞ്ച്, അതുപോലെ തന്നെ ഇപ്പം ഇത് വരുമ്പോഴത്തേക്ക് 32 ഡെൻസിറ്റി ഫോം ആണ്. ഓക്കെ, ഇതിനകത്ത് അവർക്ക് വേണമെങ്കിൽ 28 ആക്കാം, ഇനി ഇത് വേണമെങ്കിൽ ഓർത്തോപെഡിക് ആക്കാം. അതനുസരിച്ച് റേറ്റും ചേഞ്ച് ആവും. റേറ്റും ചേഞ്ച് ആവും. ഏത് രീതിയിലുള്ള കസ്റ്റമർ, ഇനിയിപ്പോ തടിയിപ്പം തേക്കാണും ഉള്ളിൽ മഹാഗണിയാണ് വരുന്നത്, അപ്പൊ അവർക്ക് ഈട്ടി ചെയ്യണമെങ്കിൽ ഈട്ടി ചെയ്യാം, ഏത് രീതിയിലും കസ്റ്റമൈസേഷൻ ചെയ്യാൻ പറ്റും. യെസ്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഞാൻ അന്ന് നമ്മൾ എല്ലാവരും ഇതുവരെ കാണിച്ചു പോയിരുന്നു, ഇന്നിവിടെ ഇവർക്ക് ഇവിടെ എന്തൊക്കെ പ്രോഡക്റ്റുകൾ ഇവിടെ കണ്ടെയ്ൻ ആയിട്ടുണ്ട്? ഇവിടെ നോർമൽ ഫർണിച്ചർ, അതായത് സോഫാസ് ഉണ്ട്, നോർമൽ എല്ലാം ഫർണിച്ചർ എന്ന് പറയുന്ന വാക്കിലുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. അന്ന് നമ്മൾ കാണിച്ചു വന്നായിരുന്നു ഈ പറഞ്ഞ പോലെ ഇതുപോലുള്ള ടേബിൾ ടോപ്പുകൾ. ഓക്കെ, മാർബിൾ ടോപ്പ്. മാർബിൾ ടോപ്പ്, മാർബിൾ ടോപ്പിലെ ഇപ്പോൾ പല ആൾക്കാർക്കും സംശയം തോന്നുന്ന ഒന്നാണ്, ഇതിൽ മാർബിളിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, ടൈലില്, അങ്ങനെ ഒരു കസ്റ്റമൈസേഷൻ നിങ്ങൾക്ക് സാധിക്കും? ഉറപ്പായും സാധിക്കും. ഓ, ഇത് മാർബിൾ, ഇതിപ്പോ വന്നിരിക്കുന്ന ആർട്ടിഫിഷ്യൽ മാർബിൾ ആണ്. അതെ, ഇപ്പം ടൈൽസ് വേണമെങ്കിൽ ടൈൽസ് ചെയ്യാം, ഇനി വേണമെങ്കിൽ തന്നെ പ്രിന്റഡ് ആയിട്ടുള്ള ഗ്ലാസ്, അതായത് ഓക്കെ ഗ്ലാസ് അതിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഗ്ലാസ് യൂസ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പം ഈ മാർബിൾ ടോപ്പ് അല്ല, കസ്റ്റമേഴ്സിന് ഇതിനിപ്പം ഗ്ലാസ്സാണ് വേണമെങ്കിൽ, അതായത് ഇതിന് പകരം പ്ലെയിൻ ഗ്ലാസ് വേണമെങ്കിൽ അതും ചെയ്തിട്ടു, അതും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ചോദിക്കട്ടെ, ഇതിൻ്റെ അല്ലേ, ഇതിപ്പോൾ തടിയാണ് യൂസ് ചെയ്തേക്കണേ, അതിൽ നമുക്കൊരു കസ്റ്റമർക്ക് വേണ്ട ജി ഐ മതി ചെയ്തു കൊടുക്കാം. അങ്ങനെയാണെങ്കിലോ ഏത് രീതിയിലും ചെയ്തു കൊടുക്കാം, ജി ഐ എടുക്കാം, എസ് എസ് എടുക്കാം, ഏത് വേണമെങ്കിലും ചെയ്തു കൊടുക്കാം. ഓ ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഇതിനകത്ത് റേറ്റ് പറയാത്തതിൻ്റെ ഒരു റീസൺ കഴിഞ്ഞ വീഡിയോയിൽ റേറ്റ് ഓരോന്നിൻ്റെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാത്തിനും എല്ലാത്തിനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ റേറ്റിംഗ് കാര്യങ്ങളും മനസ്സിലാവും, കാര്യം റിപ്പീറ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. പക്ഷെ നമുക്ക് ഓരോരോ ഷോറൂമിൽ ഓരോരോ ഓഫേഴ്സ് ഓഫേഴ്സ് ആയിരിക്കും, കറക്റ്റ്. അതിലോട്ടാണ് ഞാൻ വന്നത്. അപ്പം നമുക്കിപ്പോൾ ഒരു സോഫ ഒക്കെയാണ്, എത്ര തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്? സോഫ വരുമ്പോഴത്തേക്ക് നമുക്ക് 14,000 തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. കോണ സോഫ, അതായത് ഇതുപോലത്തെ, ഈ സെയിം അല്ല, പക്ഷെ ഇതുപോലത്തെ 5-seated, അതായത് 2+1+2+ കോർണർ. ആ ഓക്കെ, ആ ഈ സെയിം ലെങ്തിലും ഇത് വരുന്ന ഒരു സോഫ 14,000 തൊട്ട് സ്റ്റാർട്ടിംഗ് ആണ്. നമുക്ക് സ്റ്റാർട്ടിംഗ് വരും. ഓ ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ടേബിൾ ഒക്കെ ആണെങ്കിലും, ടേബിൾ വരുമ്പോഴത്തേക്ക് നമുക്ക് ടേബിൾ മാത്രം വരുമ്പോഴത്തേക്ക് 12,000 രൂപയും, ചെയർ വരുമ്പോഴത്തേക്ക് 1,777 രൂപയ്ക്ക് തടിയിടത് ഫുൾ വുഡൻ ചെയർ. ഓക്കെ, അതിൽ ജിയയിലോട്ട് വരുമ്പോഴത്തേക്ക് റേറ്റ് വ്യത്യാസം വരും അല്ലേ? വേറെ തേക്കും അങ്ങനത്തെ ഉള്ള ഇത് വരുമ്പോഴത്തേക്ക് വ്യത്യാസം വരും. തേക്ക്, തേക്കുണ്ട്, മഹാഗണി ഉണ്ട്, MDF ഉണ്ട്, ഇതൊക്കെ വരുമ്പോഴത്തേക്ക് വ്യത്യാസം. നമ്മളിപ്പോൾ ഇതൊരു സ്റ്റാർട്ടിംഗ് ഓഫർ, അതായത് ഡൈനിങ് ടേബിളും സോഫ ചെയറൊക്കെ ഈ രീതിയിൽ സ്റ്റാർട്ടിംഗ് ഓഫർ ഉണ്ട്. യെസ്. ഓക്കെ, ഇനി ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന, ഇവിടെ നമ്മൾ പറഞ്ഞതും ബാക്കിയുള്ള ഈ പറഞ്ഞ ടേബിള് അതുപോലുള്ള കോർണർ സോഫാസ് ആണ്. ഇതൊന്ന് കണ്ടമാനം. അപ്പൊ നിങ്ങളുടെ എല്ലാ ഷോറൂം ഇങ്ങനെയാന്ന് തോന്നുന്നു അല്ലേ? ഒരുപാട് ഏരിയാസ് കവർ ചെയ്യുന്നുണ്ട്. സോഫാസ് ഒരുപാട് ഇവിടെ കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞു, അവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. സോഫയുടെ ഏകദേശം റേറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി വരുന്നത് കട്ടിലുകൾ. അവിടെ നമ്മളിത് കാണിച്ചതാണ്, അത് കട്ടിൽ വിത്ത് മാട്രസ്.
ബെഡ്കോട്ട് വിത്ത് മാട്രസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ്, അതൊക്കെ എങ്ങനെയാണ് അതിന്റെ? നമ്മൾ കട്ടില് സ്റ്റാർട്ടിങ് വരുമ്പോഴത്തേക്ക്, മഹാഗണി കട്ടിൽ വരുമ്പോഴത്തേക്ക് 12,999. അത് കിങ് സൈസ് ആണോ? അത് ഫാമിലി കോട്ട്. ഫാമിലി കോട്ട്, ഫാമിലി കോട്ട് വരുമ്പം 5 അടി വീതി, 6.5 നീളം. അതുപോലെ മാട്രസ് വരുമ്പോഴത്തേക്ക് 4 ഇഞ്ച് തിക്നെസ് ഉള്ള മാട്രസ് വരുമ്പോഴത്തേക്ക് 4,999. നാലിഞ്ച് തിക്നെസിന്റെ റേറ്റ് ആണ്. അപ്പം ഇത് 5 ഇഞ്ച് ഉണ്ട്, 6 ഇഞ്ച് ഉണ്ട്, 8 ഇഞ്ച് വരെ ഉണ്ട്. മാട്രസിന് നമ്മളെ എക്സോട്ടിക്കിന്റെ തന്നെ നെയിമുള്ള മാട്രസ് ഉണ്ട്. അതിന് വരുമ്പോഴത്തേക്ക് 40% വരെ ഡിസ്കൗണ്ട് ഉണ്ട്. ഇപ്പോൾ ഏകദേശം എത്ര വരും പറയാൻ പറ്റുമോ? ഇപ്പോൾ 8 ഇഞ്ച് വരുമ്പോഴത്തേക്ക് അതിന്റെ MRP 22,000 സംതിങ് ആണ്. 22,000 40% എന്ന് പറയുമ്പോഴത്തേക്ക് 13-14,000 രൂപയ്ക്ക് കിട്ടും. ഓക്കെ, ഇപ്പൊ നമ്മൾ ഈ ഓഫർ പറയുന്നത് ശരിക്കും പെരുന്നാളിന്റെയും ഓണത്തിന്റെയും ഓഫറാണ്. അതായത് September 15th, അതായത് ഈ വീഡിയോ ഇറങ്ങുന്ന ദിവസം തൊട്ട് September 15 വരെയുള്ള സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഓഫറാണ് പറയുന്നത്. ഇതിന്റെ അവസാനം ഗോൾഡ് കോയിന്റെ ഒരു ഓഫറും വരുന്നുണ്ട്, നിങ്ങൾ കാത്തിരിക്കുക. ഇനി നമുക്ക് എങ്ങോട്ട് അടുത്തത് പോകണ്ടേ? ഇതിപ്പോ നമ്മൾ പറഞ്ഞ കിങ് സൈസ്, അതായത് ഇപ്പം പല ഇതുണ്ട്, തേക്കിന്റെ അടപ്പുണ്ട്, അക്കേഷ്യയുടെ അടപ്പുണ്ട്, MDF അടപ്പുണ്ട്, പിന്നെ പല ഡിസൈൻ. MDF വരുമ്പോ എത്ര വരും? MDF വരുമ്പോഴത്തേക്ക് കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും. MDF കാരണം MDF എന്ന് പറയുമ്പോഴത്തേക്ക് തടിനെ കറക്റ്റ് കുറച്ചൊരു വ്യത്യസ്തതയുണ്ട്. കാരണം ഈ കർവിംഗ് ഒക്കെ വരുമ്പോഴത്തേക്ക് കറക്റ്റ് ഒരു ആ ഒരു പോളിഷ്നെസ് ഉണ്ടല്ലോ. ഇപ്പം ഇതൊക്കെ പറയുമ്പോ തടിയാണ്, ഇതിന്റെ കർവിംഗ് കണ്ടില്ലേ, ഒരു കട്ടി പ്ലെയിൻ ആയിട്ട് തന്നെ ഷാർപ്പാണ്. ഷാർപ്പാണ്, മറ്റേത് ഉണ്ട് പ്ലെയിൻ ആയിട്ടുള്ള കർവിംഗ് ആണ്. ഓ, ഗ്രൂ കറക്റ്റ് ആയിട്ട് MDF നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ആ ഒരു കട്ടിംഗ് കാര്യങ്ങളൊക്കെ. അതിന്റെ റേറ്റ് വ്യത്യാസം ഉണ്ടാവും അല്ലേ? കുറച്ച് റേറ്റ് ഇതിനെക്കാട്ടി കൂടുതലാണ്. കൂടുതലായിരിക്കും. ഓക്കെ, അതിൽ നമുക്ക് ഈ ഓഫർ ഉണ്ടോ? അതിലും ഓഫർ ഉണ്ട്. ഓഫർ ഉണ്ട്. എല്ലാത്തിനും നമുക്ക് ഓഫർ കൊടുക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? നമ്മൾ ബ്രാൻഡഡ് മാട്രസ് ഉണ്ട്, എനിക്ക് തോന്നുന്നു പെപ്സിന്റെയൊക്കെ മാട്രസ്. പെപ്സിന്റെയൊക്കെ മാട്രസ് ഉണ്ട്, നമുക്കുണ്ട്, അവൈലബിൾ ആണ്. എല്ലാ സൈസിലും, അതായത് സ്പ്രിംഗ്, മെഡിക്കേറ്റഡ്, സെമി മെഡിക്കേറ്റഡ്, യെസ്, പിന്നെ കോയർ ഉണ്ട്, ഇതെല്ലാം അവൈലബിൾ ആണ്. എല്ലാം അവൈലബിൾ ആണ്. ഇത് കൊള്ളാം, നല്ല സാധനം. പലരുവേ, ഈ ഇടയ്ക്ക് നമ്മുടെ ഇവിടെ ഒരു പാർട്ടി ഇത് ഉണ്ടാക്കി വെച്ചിട്ട് അവസാനം ഇതൊന്ന് വിട്ടുപോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടായി. അത് അപകടം ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു കൂടുതലുള്ള ഒരു സാധനമാണല്ലോ. അതെ, അതെ. ഇതിലോട്ടൊക്കെ വരുമ്പോഴത്തേക്കും ഇതിന്റെ ഡീറ്റെയിൽ പറയാം. മരം ഏതായത്? ഇത് വരുമ്പോഴത്തേക്ക് ഫുള്ള് തേക്കാണ്. ഫുള്ള് തേക്കാണ്, ഫുള്ള് തേക്ക്, നല്ലൊരു ക്വാളിറ്റിയാണ്. നമുക്ക് നല്ല ഇരുന്നാലും നേരത്തെ പറഞ്ഞില്ല, ഒടിഞ്ഞു കൊണ്ടുള്ള പേടി വേണ്ട. ഇല്ല. ഇതൊക്കെ എത്ര റേറ്റ് വരുന്നു? ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു 35-40 അതിന്റെ ഉള്ളിൽ നിൽക്കും. പക്ഷേ ഇത് ഫുള്ളി മോഡുലാർ ആണ് അല്ലേ? ഫുള്ള് നമുക്ക് അഴിച്ചെടുക്കുകയും ഫുള്ള് ഫിറ്റ് ചെയ്യാൻ പറ്റും. ഫുള്ള് ഫിറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഔട്ട്ഡോറും നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ മേലൊരു ഇതാണെങ്കിൽ ഷീറ്റ് ആണെങ്കിൽ ഔട്ട്ഡോറും വേണമെങ്കിൽ വെക്കാം. യെസ്. പിന്നെ ഇതും ഊഞ്ഞാലാണ്. ഇത് ഊഞ്ഞാലാ? ഇത് ഊഞ്ഞാലാണ്. ഇതിനകത്ത് ഹോൾ ഉണ്ടല്ലേ, ഇത് നമുക്ക് ഹാങ് ചെയ്യാൻ പറ്റുന്ന. ഓക്കെ, കൊള്ളാം. അത് സംഗതി കളറാണല്ലോ. ഇത് ഹാങ് ചെയ്യാൻ പറ്റുന്ന ഊഞ്ഞാലാണ്. ഇത് മരം തേക്ക് തന്നെയാണോ? ഏതാ? ഇത് റബ്ബർ വുഡ് ആണ്. റബ്ബർ വുഡ് ആണല്ലേ. റബ്ബർ വുഡ് ആണെന്ന് പറഞ്ഞാൽ ഈ സാധനം പൊക്കി കഴിയുമ്പോഴത്തേക്ക് നല്ല വെയിറ്റ് ആണ് കേട്ടോ. ഇനി പിന്നെ ഇതും ഒരു ഗാർഡൻ. ഇത് ഇങ്ങനെ ഗാർഡൻ വിത്ത് സ്റ്റാൻഡ് ഉൾപ്പെടെ ഉള്ള ഒരു ഇതാണ്. ഇങ്ങനെ ചെറിയ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ അങ്ങനെ ഒരു മോഡൽ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, കുട്ടികൾ ചെറിയ കുട്ടികൾക്കായിട്ടുള്ള സിറ്റ് ഔട്ട് ബെഞ്ച് ഉണ്ട്, പിന്നെ ക്രാഡിൽ ഉണ്ട്, ക്രാഡിൽസ്, ന്യൂ ബോൺ ബേബീസിനായിട്ടുള്ള ക്രാഡൽസ് കൊടുത്തിട്ടുണ്ട്. ഇനി പ്രധാനമായിട്ടൊന്ന്, ഇപ്പൊ നമ്മൾ ബെഡ്കോട്ടിനെ കുറിച്ചാണ് പറഞ്ഞത്, മറ്റേ പ്രധാനപ്പെട്ട സാധനം നിൽക്കുന്നുണ്ട്, വാർഡ്രോബ്. വാർഡ്രോബ്, അത് തന്നെ. വാർഡ്രോബിലേക്ക് വരുമ്പോഴത്തേക്ക് എങ്ങനെയാ? വാർഡ്രോബ് നമുക്ക് പാർട്ടിക്കൽ ബോർഡ് ഉണ്ട്, MDF ഉണ്ട്. ശരി. ഇതിനകത്ത് മെയിൻലി വരുന്ന 2-door, 3-door അങ്ങനെ മോഡലാണ് വരുന്നത്. അപ്പം പാർട്ടിക്കൽ ബോർഡിന്റെ വാർഡ്രോബ് വരുമ്പോഴത്തേക്ക് നമുക്ക് രണ്ട് തരം ഉണ്ട് ഇപ്പം. അതായത് നമ്മൾ ഓൺ കമ്പനി മേക്ക് ഉള്ളതുണ്ട്, അതല്ലാതെ മറ്റേ പാർട്ടിക്കൽ ബോർഡ് കുറഞ്ഞതും ഉണ്ട്. ഓക്കെ. അതാകുമ്പോഴത്തേക്ക് 2-door വരുമ്പോഴത്തേക്ക് 7,999 നമ്മൾ കൊടുക്കുന്നത്. ഇത് ഏത്? 2-door കൊടുക്കുന്നത്. ഇത് കുറച്ച് റേറ്റ് കൂടുതലുള്ളതാണ്. ഓക്കെ. കാരണം ഇത് നമ്മളെ കമ്പനി മേക്കിംഗ് ആണ്. ശരി. ഇതാണ് ആ 7,999 നമ്മൾ കൊടുക്കുന്ന വാർഡ്രോബ്. ഓക്കെ. ഇത് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇതിന്റെ എഡ്ജിങ് ഒക്കെ നോക്കാം, കൂടുതൽ ഷാർപ്പാണ് വരുന്നത്. ഷാർപ്പ് എഡ്ജിങ്ങും ആ ഒരു ക്വാളിറ്റി, അതായത് 7,999 ഇതുള്ളു. പിന്നെ അധികം വെയിറ്റും ഇല്ല, ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഈ സെയിം 2-door തന്നെ ഇത് നമ്മളെ ബ്രാൻഡഡ് 2-door ആണ്. ഇതിന്റെ എഡ്ജിങ് തന്നെ നോക്കി അറിയാൻ പറ്റും. കണ്ട എഡ്ജിങ് കർവാണ്, മറ്റേന്റെ അത്ര ഷാർപ്പനിങ് ഇല്ല. പിന്നെ അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ആണ്. എഡ്ജ് ജോയിന്റ് എനിക്ക് തോന്നുന്നു ഒരു 5 ഒക്കെ ഉണ്ടാവും. 5 ഉണ്ട്, എഡ്ജ്മെന്റ് 5 ഉണ്ട്. നല്ല തിക്നെസ് ഉള്ള എഡ്ജ് ജോയിന്റ്, നല്ല തിക്നെസ് ഉള്ളാണ്. അതുകൊണ്ട് അത് മാത്രമല്ല, നമുക്ക് ഇതിനകത്ത് തൊടുമ്പോ തന്നെ ഇതിന്റെ ടച്ച് ചെയ്യുമ്പോ തന്നെ ഫീൽ അറിയാൻ പറ്റും. ഇത് എത്ര റേറ്റ്? ഫുൾ ലാമിനേഷൻ ആണ്. ഇതിന്റെ റേറ്റ് ഏതാണ്? ഇത് വരുമ്പോഴത്തേക്ക് ഒരു 12,500 വരും. ഓ, പക്ഷെ ആ ക്വാളിറ്റികളും ഉണ്ട്. കാരണം നമ്മളിപ്പം ഇത് രണ്ടും എടുത്തു വെച്ചിരിക്കുന്നത് കസ്റ്റമറിന് വന്ന് അവർക്ക് തന്നെ ഡിഫറൻസ് അറിഞ്ഞ്, അതുകൊണ്ട് രണ്ടും ഒരുമിച്ച് വെച്ചിരിക്കുന്നത്. ഇത് കണ്ട് ഡിഫറൻസ് നോക്കുമ്പോഴത്തേക്ക് അവർ ഇതേ എടുക്കത്തുള്ളൂ.
കാരണം ഇതിന്റെ മിററിംഗ് എന്നാണ്ടില്ലേ, ഇത് ജസ്റ്റ് ഒരു ക്ലിപ്പാണ്, നമ്മൾ സ്ക്രൂ ചെയ്ത് അടിച്ചിരിക്കുകയാണ്. അതെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. പിന്നെ ഇതുപോലുള്ള പ്രൊഡക്ട്സ്, ഇത് ഞാൻ പറയട്ടെ ബുക്ക് ഷെൽഫാണ്, അത് നമുക്ക് ഇങ്ങനെ തന്നെ തുറക്കാൻ പറ്റുന്നതാണ്. അതായത് വിത്ത് ഹാൻഡിൽ പ്രത്യേകിച്ച് ഒന്ന് കൊടുക്കണ്ടെങ്കിൽ പോലും നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന പുറമേ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതൊരു ബുക്ക് ഷെൽഫാന്ന് തോന്നില്ല, ഡ്രോവർ ആണെന്ന് അറിയത്തില്ലല്ലോ. പിന്നെ മാഗ്നറ്റിക് ഇത് വെച്ചിട്ടാണ് നമ്മൾ ബുക്ക് ഷെൽഫായിട്ട് തുറന്നു വെച്ചിരിക്കുന്നത്. ഇതും ഈ പറഞ്ഞ പോലെ എനിക്കൊന്ന് പാർട്ടിക്കിൾ ബോർഡ് പ്രൊഡക്റ്റ് ആണ് വിചാരിക്കുന്നു. ഇത് ഓൺ പ്രൊഡക്റ്റ് ആണ്, കാരണം ഇവിടെ ഉള്ളതിനകത്ത് 80% നമ്മൾ ഓൺ പ്രൊഡക്റ്റ് ആണ്. ഓ, റേറ്റ് വരുന്നത് എനിക്കൊന്ന് മുഖവില 1600 ഇട്ടിട്ടുള്ളൂ. അത് ഇതിൽ കുറയും. ആ, ഇതിൽ കുറയും അല്ലേ? ഇതിലും കുറയും. ശരി, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, എനിക്കന്ന് പോയപ്പോഴത്തേക്കും മനസ്സിലായത് ഇപ്പം ഇവരുടെ ഞാൻ എടുക്കുന്ന രണ്ടാമത്തെ ഷോറൂമാണ്, ഓക്കെ, ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കുന്ന രണ്ടാമത്തെ ഷോറൂം. ഇതിന് മുന്നേ നമ്മുടെ തിരുവനന്തപുരം ബിൽഡ് ഹബിലില്ല എക്സോട്ടിക് ഒന്നുള്ളത്. പിന്നെ ഇപ്പൊ രണ്ടാമത്തെ, പിന്നെ ഞാൻ എടുത്തത് പാലക്കാട് ആദ്യത്തെ എടുത്തിരുന്നു. പിന്നെ നമ്മളിപ്പോ പുതിയ ഷോറൂം ഓപ്പൺ ചെയ്യാൻ പോകുന്നത് എവിടെയാണോ? ചങ്ങനാശ്ശേരിയിൽ. ആ, ചങ്ങനാശ്ശേരി വരുന്നുണ്ട് നമ്മുടെ നാട്ടില്. ആ, അടിപൊളി. ചങ്ങനാശ്ശേരിയിൽ പുതിയ ഷോറൂം ഒരു വരട്ടെ. നമ്മുടെ കോട്ടയത്തെ സമയത്തോളം ഇതുപോലൊരു വലിയ ഹ്യൂജ് പാർട്ടീസ് അവിടെ വന്ന് ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത്. ഷോറൂംസിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഇത് ഇത് മരം തന്നെ അല്ല, ഇത് MDF ആണ്. MDF ആണ്. ഇത് MDF ആണ്. ഇത് ലെഗ് വരുമ്പത്തേക്ക് വുഡൻ ആണ്. പി യു ഫിനിഷ് ആയിരിക്കും അല്ലേ? ആണ്, ബ്ലാക്ക് പി യു. ബ്ലാക്ക് പി യു ഫിനിഷ് ആണ്. ഇത് MDF, ഇത് വരുമ്പത്തേക്ക് റബ്ബർ വുഡ്. റബ്ബർ വുഡ്. പിന്നെ ഇതൊക്കെ വരുമ്പത്തേക്ക് അക്കേഷ്യാണ്. ഈ പ്രോഡക്റ്റ് ഇതെല്ലാം ടീപ്പോസ് എല്ലാം അക്കേഷ്യാണത്. ഇതൊക്കെ എന്ത് റേറ്റിൽ തുടങ്ങുന്നതാണ് ടീപ്പോസ് ഒക്കെ? ടീപ്പോസ് ഒക്കെ വരുമ്പത്തേക്ക് 3500 തൊട്ടുണ്ട്. 3500 തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. വിത്ത് ഗ്ലാസ്. വിത്ത് ഗ്ലാസ്. ടീക്കിന്റെ ഒക്കെ വരുമ്പോഴത്തേക്ക് റേറ്റ് കൂടുന്നു? അത് വുഡൻ അനുസരിച്ചാണ്. ടീക്കിലായാലും അക്കേഷ്യക്കായാലും വാറണ്ടി നമ്മൾ 5 years കൊടുക്കുന്നുണ്ട്. കൊടുക്കുന്നുണ്ട്. ഓ, ഓക്കെ. 5 years അതും അത് റീപ്ലേസ്മെന്റ് നമ്മളിപ്പോ നോക്കും. അതായത് നമ്മൾ വാറണ്ടി എങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പം റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണെങ്കിൽ റിപ്പയർ ചെയ്തെടുക്കും. ഇനി റീപ്ലേസ്മെന്റ് ആ ചെയ്യേണ്ടി വന്നെന്ന് വെച്ചാൽ റീപ്ലേസ്മെന്റ് ചെയ്ത് കൊടുക്കും. ഡൈനിങ് ടേബിൾസ് അല്ലേ? ടോപ്പ് ഇട്ടതുണ്ട്, ടോപ്പ് ഇടാത്തതുണ്ട്. ആ ടോപ്പ് ഇടാതെ വെച്ചിരിക്കുന്ന പറഞ്ഞാൽ ഇപ്പം നമുക്കത് നമ്മളത് മനഃപൂർവ്വം വെച്ചിരിക്കുകയാണ്. കാരണം കസ്റ്റമർ വരുമ്പോഴത്തേക്ക് അവർക്ക് ഇപ്പൊ തന്നെ ഓക്കെ. ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾ പൊക്കി നോക്കിയില്ലേ? കസ്റ്റമർ വന്നിട്ട് ചെയ്യുന്നവരെ നിങ്ങളത് പൊക്കി നോക്കുക, ഇല്ലെങ്കിൽ ഇവിടെ നോക്കുക, സൈഡും കാര്യങ്ങളും നോക്കുക. നമ്മളിപ്പോ ഒരു ഗ്ലാസ് ഇട്ട് വെച്ചാൽ മണത്തൊക്കെ നോക്കും. അതുണ്ട്. ഓക്കെ, ഗ്ലാസ് ഇട്ട് വെച്ചാൽ അവർക്ക് ഒരിക്കലും അത് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ചില ഇതങ്ങള് മാറ്റി വെച്ചിരിക്കുന്നത്. ചിലപ്പോ കസ്റ്റമർ വരുമ്പോഴത്തേക്ക് നമ്മൾ ഗ്ലാസ് മാറ്റി നോക്കി അവര് ഡാമേജ്, അതായത് ഉള്ളില് മാത്രം പോരാ, അല്ല പുറമെ മാത്രം പോരാ, ഉള്ളിലും ഡാമേജ് ഉണ്ടോ ഇല്ലെന്ന് ചെക്ക് ചെയ്യണം. അതിനു വേണ്ടിയാണ് ഗ്ലാസ് ഇല്ലാതെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അവിടെ പൊക്കി നോക്കുക, സൈഡ് മറിച്ച് നോക്കുക, അങ്ങനെയൊക്കെ വെച്ചിട്ട് വേണം എടുക്കാൻ. കാരണം നമ്മൾ ഇവിടെ നിന്ന് ഒരു പ്രോഡക്റ്റ് പുറത്തോട്ട് പോകുന്നുണ്ടെങ്കിൽ 0% ഡാമേജ് ഇല്ലാതെ ആയിരിക്കും പോകുന്നത്. അത് നമ്മൾ അഷുറൻസ് ചെയ്യുന്നതാണ് അവർക്ക്. ഓക്കെ, അതായത് കസ്റ്റമറിനൊരു സാധനം കൊടുക്കുന്നത്. ഇതിന്റെ ടേക്കിന്റെ യഥാർത്ഥ ടേക്കൊക്കെ വരുമ്പോൾ എത്ര രൂപ വരും? തേക്കൊക്കെ വരുമ്പോഴത്തേക്ക്, അതായത് നമുക്കിപ്പോ സൈസ് എന്ന് പറയുമ്പോൾ 5x3 ഉണ്ട്, 6x3 ഉണ്ട്, 6x3.5 ഉണ്ട്. 5x3 തേക്കൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു 14-15 ഡൈനിങ് ടേബിൾ മാത്രം വരും. ചെയർ വരുമ്പോഴത്തേക്ക് ഒരു 3-3500 ഇടയ്ക്ക് കഴിക്കും. ഓക്കെ, ഇനിയിപ്പം അക്കേഷയുടെ ആണെങ്കിൽ 2000 തൊട്ട് ചെയർ സ്റ്റാർട്ടിംഗ് ഉണ്ട്. അതായത് ആൾക്കാർക്ക് അവരുടെ ബഡ്ജറ്റ് അനുസരിച്ച് സ്വിച്ച് ചെയ്യാം. അതന്നെ ഫുള്ള് വുഡൻ ആയിരിക്കും. ഫുള്ള് വുഡൊക്കെ തീർച്ചയായും. ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ. അതെ, പക്ഷെ കൊടുക്കുന്ന വിലക്കുള്ള ക്വാളിറ്റി ഞങ്ങൾ എന്തായാലും ഉറപ്പുവരുത്തുന്നുണ്ട്. അതായത് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇതിനകത്തൊരു വാറന്റി ഗ്യാരണ്ടി ഒക്കെ എങ്ങനെയാണ്? നമ്മൾക്കൊരു തടിക്ക് 5 വർഷത്തെ വാറന്റി കൊടുക്കുന്നുണ്ട്. അതായത് ഉളുത്തു പോവുക, പൊടിഞ്ഞു പോവുക, അതിനൊക്കെയാണ് വാറന്റി നമ്മൾ കൊടുക്കുക. അതായത് ഇതിന് എന്തെങ്കിലും നാച്ചുറൽ ആയിട്ടുള്ള ഡിഫക്ട്, ഇപ്പം ഇരുന്ന് ഒടിഞ്ഞ് അത് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അത് വേറൊരു ഫാക്ടറാണ്. അപ്പൊ ഇതിന് ബ്ലാക്ക് ഗ്ലാസ് ആണോ വൈറ്റ് ഗ്ലാസ് ഏതാ ഇടുക? ഓക്കെ, നമ്മളിപ്പം ഗ്ലാസ് ഇടാത്തന്നെ ഒരു കാര്യം പറഞ്ഞു. അതിന് വേറൊരു റീസണും കൂടെ ഉണ്ട് എന്ന് വെച്ചാൽ, ഇതിനകത്ത് കസ്റ്റമറിന് ചിലപ്പം അവരെ ഇതുപോലെ ഇരിക്കും, അവർക്ക് ചിലപ്പം വൈറ്റ്, ചില കസ്റ്റമറിന് വൈറ്റ്, ചിലവർക്ക് ബ്ലാക്ക്, ചിലവർക്ക് എച്ചിങ് ഉള്ളത്. അതായത് ഇപ്പൊ പറഞ്ഞ ഈ വൈറ്റ് എച്ചിങ് ഉള്ളതൊക്കെ അവിടെ ഗ്ലാസ് കിടക്കുന്നുണ്ട്. ഇവിടെ ഉണ്ട്, ഇവിടെയൊക്കെ. അത് കസ്റ്റമറിന്റെ പ്രിഫറൻസ് ആണ്, അവർക്ക് ഏത് തരത്തിലുള്ള ഗ്ലാസ് വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. ഓ, ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പൊ ഇവിടെ തന്നെ നമുക്ക് ഇവിടെ എച്ചിങ് ഉള്ള ഗ്ലാസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ മറ്റേ ഫോറസ്റ്റ്, അതായത് മഞ്ഞ് പിടിച്ച പോലത്തെ ഉള്ള സംഗതികളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഫോറസ്റ്റ് ചെയ്ത വൈറ്റ് ഗ്ലാസ്. വൈറ്റ് ഗ്ലാസ് ഇത് കൊള്ളാം കേട്ടോ.
ഇത് കൊള്ളാം, നല്ല അടിപൊളിയായിട്ടുണ്ട്. അത് ഏത് ഗ്ലാസ് വേണമെങ്കിലും നമുക്ക് അതിനോട് ഇട്ട് കൊടുക്കാം. ടഫൻ ഗ്ലാസ് ഏത്? അതാണ് അത് കസ്റ്റമർ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഗ്ലാസ്, ഇതൊക്കെ നമുക്ക് ബാക്കിൽ സ്റ്റോറേജ് ഉണ്ട്. ഏത് ഗ്ലാസ് വേണമെങ്കിലും എന്ത് വേണം ചെയ്ത് കൊടുക്കാം. ഏത് നിങ്ങൾക്ക് ഏത് ആവശ്യമുണ്ടോ അതനുസരിച്ചാണ് ഇവിടെ ഇടാനായിട്ട് ഇതായിട്ട് നിൽക്കുകയാണ്, തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഓക്കെ, ഇനി നമ്മുടെ ഓഫറിലേക്ക് നമുക്ക് വന്നാലോ. നമ്മളിപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ ബാക്കിയുള്ള കുറേ ഓഫേഴ്സ് നമ്മൾ ഇതിനിടയ്ക്ക് പറഞ്ഞു കഴിഞ്ഞു. ഓഫർ എന്ന് വരെ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മുടെ ഒരു ബമ്പർ ഓഫറുണ്ട്, അതുകൂടെ പറഞ്ഞാട്ടെ, അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞാട്ടെ. ഓക്കെ, ബമ്പർ ഓഫർ എന്ന് പറഞ്ഞാൽ അതായത് പ്രീ ബുക്കിംഗ് ഓഫർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ വീഡിയോ എന്ന് അപ്ലോഡ് ചെയ്യുന്ന അന്ന് മുതൽ സെപ്റ്റംബർ 15 വരെ പ്രീ ബുക്കിംഗ്, പ്രീ ബുക്കിംഗ് ഓഫേഴ്സ് എന്ന് പറഞ്ഞാൽ 50,000 എബോ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ പ്രീ ബുക്കിംഗ് ഓഫറിൽ നമ്മൾ അവർക്കൊരു സ്പെഷ്യൽ ഗോൾഡ് കോയിൻ പ്ലസ് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ്, അതൊരു ഫർണിച്ചർ ഐറ്റം തന്നെ ആയിരിക്കും. യെസ്, ഓ സ്പെഷ്യൽ ഗിഫ്റ്റ് ഫർണിച്ചർ ഐറ്റം ആയിരിക്കും. അതിൽ കൂടാതെ യഥാർത്ഥ സാധനം ഗോൾഡ് കോയിൻ, ഗോൾഡ് കോയിൻ പ്ലസ് സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ്. യെസ്, അത് ഒരാൾക്കാണോ കൊടുക്കുക? ഏതാ 50,000 എബോ പർച്ചേസ് ചെയ്യുന്ന പ്രീ ബുക്കിംഗ് ഉള്ളവർക്ക്? പ്രീ ബുക്കിംഗ് ഇപ്പൊ 1,00,000 കഴിയുവാണെങ്കിൽ 2,50,000 ആയില്ലേ? അതെ, അപ്പൊ 2 ഗോൾഡ് കോയിൻ. അത് കൊള്ളാലോ, വെറൈറ്റി ആണല്ലോ. ഇനി അടുത്തത് കഴിഞ്ഞു. ഓക്കെ, രണ്ടാമത് പറയുന്നത് പർച്ചേസ്, 50,000 പർച്ചേസ് ചെയ്യുന്നവർക്ക് ഗോൾഡ് കോയിൻ, 50,000 ഗോൾഡ് കോയിൻ. അതായത് പ്രീ ബുക്കിംഗ് അല്ല, 50,000 പർച്ചേസ് ചെയ്യുന്ന, അതായത് റെഡി ആയിട്ട് എടുക്കുക, റെഡി ആയിട്ട് എടുക്കുന്ന, അതന്നെയല്ലേ ഉദ്ദേശിക്കുന്നത്? അതന്നെ, അതന്നെ. യെസ്, ഇനിയിപ്പം 30,000 എബോ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട്, അതും ഒരു ഫർണിച്ചർ ഐറ്റം തന്നെ. ഫർണിച്ചർ ഐറ്റം ആയിരിക്കും. അതായത് ഇത്രേ ഉള്ളൂ, നമ്മൾ ഒരു പ്രൊഡക്റ്റ് എടുക്കുക എന്നതിലുപരി ആ പ്രൊഡക്റ്റിന് എപ്പോഴും നമുക്കൊരു ഇത് കിട്ടണം, അല്ലെങ്കിൽ ഒരു റെക്കഗ്നേഷൻ കിട്ടണം എന്നൊന്നുമില്ല. പക്ഷേ എടുക്കുന്ന എല്ലാവർക്കും റെക്കഗ്നേഷൻ തരിക, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. യെസ്, കാരണം എം കെ ഗ്രൂപ്പ് എക്സോട്ടിക് സ്റ്റാർട്ട് ചെയ്തിട്ട് 21 ഇയേഴ്സ് ആവുന്നുണ്ട്. ഓക്കെ, ഈ 21 ഇയേഴ്സിനകത്ത് നമ്മൾ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കൊണ്ട് മാത്രമാണ് ഈ ഒരു ലെവൽ എത്തിയത്. യെസ്, അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ചങ്ങനാശ്ശേരി പുതിയ ഷോറൂമിന്റെ ഒരു നമ്മൾ ഇവിടെ പറഞ്ഞത് അല്ലേ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെ, ഇനിയിപ്പോൾ നിങ്ങൾ പറഞ്ഞു 21 വർഷമായിട്ടുള്ള പ്രസ്ഥാനമാണ് എം കെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു. ഓക്കെ, നിങ്ങളുടെ സർവീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞാട്ടെ. ഓക്കെ, നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നതില്ലേ ഓൺലൈൻ ഇതാണ്, ഹോൾസെയിൽ ബിസിനസ് ആണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് കേരളത്തിനും പുറമേയും നമ്മൾ ഹോൾസെയിലായിട്ട് പ്രൊഡക്റ്റ് കൊടുക്കുന്നുണ്ട്. കേരളത്തിന് പുറത്ത് നമ്മൾ ഹോൾസെയിൽ കൊടുക്കുന്നുണ്ട്. ഹോൾസെയിലായിട്ട് അതായത് ഈ പറഞ്ഞ ഈ കേരളത്തിന്റെ 14 ജില്ലകളിലും നമ്മൾ പല ഷോപ്പുകളും നമ്മൾ ഹോൾസെയിലായിട്ട് നമ്മൾ പ്രൊഡക്റ്റ് എത്തുന്നുണ്ട്, എം കെയുടെ പ്രൊഡക്റ്റ്. അപ്പം അതിന് പുറമെയാണ് നമ്മളിപ്പം ഈ ഷോറൂംസ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ശരി, ഓക്കെ, ഇവിടെ എടുത്തിരിക്കുന്നത് ഫ്രാഞ്ചൈസി എടുത്തിരിക്കുന്നത് നമ്മുടെ അംലോസ് ആണ് അല്ലേ? അംലോസ് ആണ് നമ്മുടെ എം കെ ഗ്രൂപ്പിന് ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ അവരുടെ വീഡിയോസ് മുന്നേ വന്നിട്ടുണ്ട്. ഇതില് പ്രധാനമായിട്ട് ഒരു സംഗതി എന്താണെന്ന് വെച്ചാല് പലപ്പോഴും പല ആൾക്കാർക്കും പ്രൊഡക്റ്റ് എവിടെ നിന്ന് കിട്ടും എന്നതിനെ കുറിച്ച് അറിയാം, ചിലപ്പോൾ അത് അറിഞ്ഞില്ല എന്ന് വരാം. പക്ഷേ നമുക്ക് അവർക്ക് കൃത്യമായിട്ട് സർവീസ് ചെയ്യുക എന്നൊരു പ്രധാന സംഗതിയുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞു ആദ്യമേ തന്നെ നമ്മൾ ഈ ഒരു ഇത് മുന്നോട്ട് പോകുന്നത് കസ്റ്റമർ ഫീഡ്ബാക്കും കസ്റ്റമർ സർവീസും കൊണ്ട് മാത്രമാണ്. കാരണം നമ്മൾ കേരള ഫുൾ ഡെലിവറി ഫ്രീ ആണ്. ഡെലിവറി ഫ്രീയാ? ആ, ഡെലിവറി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം കസ്റ്റമർ പറയാം നമ്മുടെ അടുത്ത് പ്രോഡക്റ്റ് അവർ കൊണ്ടുപോയിക്കോളാം, അവർ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. പക്ഷേ ഒരിക്കലും നമ്മളെ പ്രൊഡക്റ്റ് ഒരിക്കലും അങ്ങനെ നമ്മൾ വിടത്തില്ല, നമ്മളെ ആൾക്കാരെ വെച്ച് അതുകൊണ്ട് നമ്മൾ സേഫ്റ്റി ആയിട്ട് കൊണ്ട് ഡെലിവറി ചെയ്യും. പിന്നെ സർവീസ് ആണെങ്കിലും നമ്മൾ വാറണ്ടി കാർഡ് കസ്റ്റമറിന് കൊടുക്കും. ഈ വാറണ്ടി കാർഡ് കൊടുക്കുന്ന ആ പീരീഡിനകത്ത് ആ പ്രോഡക്റ്റുകൾക്ക് നമ്മൾ വാറണ്ടി പറഞ്ഞിട്ടുള്ളതിനകത്ത് എന്തെങ്കിലും ഡിഫക്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളത് ക്ലെയിം ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതിനൊരു ഡിലേ നമ്മൾ വരുത്തത്തില്ല, കാരണം കസ്റ്റമറാണ് നമുക്ക് ഇമ്പോർട്ടൻസ്. യെസ്, ഇതാണ് നമ്മുടെ എക്സോട്ടിക്, നമ്മുടെ അംലോസുമായിട്ട് ജോയിൻ ചെയ്തിട്ടാണ് ഇവരിവിടെ പ്രവർത്തിക്കുന്നത്, കരുനാഗപ്പള്ളിയിലാണ്. ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഇട്ടേക്കാം, നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നാൽ ഇത്ര ഓഫേഴ്സ്, അതായത് ഫെസ്റ്റിവൽ സീസൺ, ഇപ്പോൾ പെരുന്നാൾ വരുന്നു, അതിന് ശേഷം ഓണം വരുന്നു, ആ ഫെസ്റ്റിവൽ സീസണിലോട്ട് നിങ്ങൾ ഇത്രയും ഗംഭീരമായിട്ടുള്ള ഓഫറാണ് നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് തന്നിരിക്കുന്നത്, അതിനും നന്ദി. താങ്ക് യു, താങ്ക് യു സോ മച്ച്. കൈ നിറയെ ഓഫറുകൾ, കൈ നിറയെ സമ്മാനങ്ങൾ, അതാണ് ഇന്നത്തെ വീഡിയോയിലെ ഏറ്റവും വലിയ പ്രത്യേകത. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിട്ടേക്കാം, നിങ്ങൾക്ക് വിളിക്കാം. പ്രധാനമായിട്ടും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു മികച്ച വീഡിയോയുമായി ഞാൻ വീണ്ടും എത്തും. അതുവരെയും അജയ് ശങ്കർ സൈനിങ് ഓഫ്. ഡോക്ടർ ഇൻറ്റീരിയർ.